നിന്റെ ആവശ്യം നടക്കണം, നടത്തിത്തരും. ഇപ്പോ അതെന്നേക്കാൾ ആവശ്യം ഗാന്ധാരിയമ്മയ്ക്ക് നോക്കുവാ. നമുക്ക് അങ്ങോട്ട് പോവാം. നീ എന്താടാ മോനെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? അങ്ങോട്ട് കയറി ചെന്ന് അവര് കാണത്തില്ലേ? പിന്നാമ്പുറത്തോടി വേണം പോവാനെന്ന് ഗാന്ധാരിയമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരാഹാരം കഴിക്കുന്ന സമയത്ത് നിനക്ക് അകല നിന്നവരെ കാണാം, അത്രയൊക്കെ പറ്റൂ. എന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ ഭാര്യയും കുഞ്ഞും ഉണ്ടല്ലേ. രോഹിണിയുടെ ഭർത്താവും ഉണ്ട്. വേദനിപ്പിക്കാനായി മനഃപൂർവ്വം അങ്ങനെ പറയുന്നത് എന്തിനാ? യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു ബോധം കൂടി നിനക്ക് വേണം. അവരെയെല്ലാം ക്യാപ്റ്റൻ പരിചയപ്പെട്ടല്ലോ അല്ലേ? മാലാഖയെ പോലൊരു പെൺകുട്ടി, അതാണ് നിന്റെ പെണ്ണ്. നിന്റെ ചായയിലൊരു മോളും. എന്താ എന്താ പറഞ്ഞേ? അതെ, മോക്ക് നിന്റെ ഛായ തന്നെയാ. എന്ന് വെച്ചാ എന്നെ ജീവനായിരുന്നു രോഹിണിക്ക്. ആണായാലും പെണ്ണായാലും എന്നെ പോലൊരു കുഞ്ഞ്. അങ്ങനെയായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രാർത്ഥിച്ചത്. പിന്നെ അങ്ങനെ വരാതിരിക്കൂ. ഇതുകൂടി കേട്ടപ്പോ മോളെ കാണാനുള്ള ആവേശം കൂടി. ഞാൻ വിളിക്കാം, അന്നേരം കണ്ടാ മതി. കേട്ടല്ലോ. ഇതാ ഇതങ്ങ് കുടിക്കും മോളെ. ഗാന്ധാരിയമ്മ ചിലപ്പോ ഒരു കുഞ്ഞിന്റെ കാര്യമൊക്കെ രോഹിണി മോളോട് പറയുമായിരിക്കും. രോഹിണി ചേച്ചിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് അധികം ഒന്നും പറയാൻ പറ്റത്തില്ല അമ്മച്ചി. ജോസിന് നല്ല വിഷമമുണ്ട്. പിന്നെ ആരെയും വിഷമിപ്പിക്കുന്ന പ്രകൃതക്കാരനല്ല, അതുകൊണ്ട് മുഷിച്ചിൽ ഒഴിവാക്കിയേ സംസാരിക്കൂ. രോഹിണി ചേച്ചി അമ്മച്ചിയുടെയും ജോസാറിന്റെയും ഒക്കെ സങ്കടം കാണാതിരിക്കില്ല. ഞാനൊന്ന് പുറത്തു പോയിട്ടാ. നീ എങ്ങോട്ടാടാ പോണത്? ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്തിനാടാ ആ നശിച്ച വീട്ടിൽ പോണത്? ഇവിടെ കാണും നിന്നൂടായോ? അവിടെ അച്ഛൻ ഉണ്ടല്ലോ അമ്മച്ചി. ആ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറ വയസ്സാങ്കാലത്ത് അങ്ങാർക്ക് ഇവിടെ എങ്ങാനും വന്ന് നിന്നൂടെ? ആ പൂതനയുടെ ഇടയിൽ എന്നാത്തിനാടാ കിടക്കുന്നത്? അച്ഛന്റെ കാര്യം വലിയ കഷ്ടമാ. ഞങ്ങൾ അവിടെ ഉള്ളപ്പോ കൂടെ വന്ന് നിൽക്കുമായിരുന്നു. ഇവിടെ എത്ര അംഗങ്ങൾ കൂടിയാലും സന്തോഷമാ, അതുകൊണ്ടല്ലേ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്. എല്ലാരും കൂടി ഇവിടെ ശരിയാവോ അമ്മച്ചി? ആ ഇങ്ങനെ ചിന്തിക്കുന്നതാ കുഴപ്പം. അങ്ങേരിവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരനവരുടെ കൂട്ട് ജീവിക്കാം സന്തോഷത്തോടെ. പറഞ്ഞോക്കാം. സൂക്ഷിച്ചൊക്കെ പോണേ. ആ വിദുരസുര ജീവനോടെ ഉണ്ടോന്ന് ഇപ്പോഴും സംശയമുണ്ട്. എനിക്ക് സംശയമൊന്നുമില്ല, അവൻ മരിച്ചുപോയി. മോളെ നേരത്ത് കുടിക്ക്. എന്ത് ചെയ്യാൻ പറ്റും? പുറത്ത് മരു തുനിഞ്ഞിറങ്ങിയാ എന്ത് ചെയ്യാൻ പറ്റും മോളെ? നല്ലൊരു വക്കീലിനെ കാണണം. അവൻ കുറെ നാളെ ജയിലിൽ കിടക്കണം, കിടന്നേ പറ്റൂ. അല്ലെങ്കിൽ എന്റെ പണി പോവും. ചാനലു പേർക്കുള്ള ഫംഗ്ഷൻ അവൻ അലമ്പി കളഞ്ഞത്. ഇതെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഗുണ്ടകളല്ലേ, പിന്നെ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് നീ ബന്ധം പിരിയാൻ നോക്ക്. അവൻ പിരിയത്തില്ലെന്ന് പറഞ്ഞ് നടന്നാൽ ഞാൻ എന്ത് ചെയ്യും? നിന്റെ അളിയനെ കൊണ്ട് ഇവിടെ പുറകെ മുട്ടിയിരിക്കുക. ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ. നോക്കിക്കോ, അവന് ജാമ്യം കിട്ടില്ല, അവന് ഞാൻ ജയിലിൽ കിടത്തും. ഇനി ഇപ്പോഴും ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്നിട്ട് എന്തായി? അതെ, പ്രൊഡ്യൂസറും ചാനലുകാരും ഒക്കെ കളിച്ചിരിക്കുക, അവരവനെ വെറുതെ വിടില്ല. എങ്കിൽ തട്ടുകടന്നു ഓന്തു കൂട്ടനും അവരെയും വെറുതെ വിടൂല. നിന്റെ പിന്നാലെ വാലാട്ടി കൊണ്ട് കിടക്കുന്ന തട്ടുകട നന്ദനെ പറ്റിയെ നീ ഓർക്കുന്നുള്ളൂ? നല്ലൊരു ഗുണ്ടയായ തട്ടുകട നന്ദനെ പലപ്പോഴും നീ മറക്കുന്നു. അതുപോലെ ഓന്തുകുട്ടൻ, അവൻ നിസാരക്കാരനൊന്നും അല്ല. മുന്നും പിന്നും നോക്കാനില്ലാത്തവന്. അവര് രണ്ടാളും കൂടെ തുനിഞ്ഞിറങ്ങിയ പിന്നെ സംവിധായകനും നിർമ്മാതാവും ഒന്നും കാണൂല. നീയും എനിക്കൊന്നും വേണ്ട, അയാൾ എങ്ങനെങ്കിലും ഒഴിഞ്ഞു പോയാ മതി. കുഞ്ഞിനെ ഒരിക്കലും നന്ദം വിട്ടുവരൂല.
കുഞ്ഞിനെ അവന് കൊടുത്തരും മോളെ. അല്ലെങ്കിലോ ആ കുഞ്ഞിനെ അവന്റെ വീട്ടുകാരല്ലേ ഇപ്പം വളർത്തുന്നത്. അവരങ്ങ് വളർത്തിക്കോട്ടെ. അങ്ങനെയെങ്കിലും ആ കാലന്റെ കയ്യിൽ നിന്ന് നിനക്കൊന്ന് രക്ഷപ്പെടാലോ. അവൻ വിനയൻ അടിച്ച് കൂടെ കൂടിയിരിക്കുന്നതേ എന്റെ പണി കളയിക്കാൻ തന്നെ. പണവും പ്രശസ്തിയും ഒക്കെ ഇല്ലാതാവുമ്പോ ഞാൻ അവന്റെ മുന്നിൽ ചെന്ന് കൈ നീട്ടുമല്ലോ. അത് തന്നെ അവന്റെ ഉദ്ദേശം. അതെ, നടക്കില്ല. അതിനു മുമ്പ് ഞാൻ അവനെ കളഞ്ഞിട്ട് സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കും. എന്റെ മോളെയും വിട്ടുകൊടുത്തിട്ട് മാറങ്ങോ. തന്നിട്ട് അവള് പോണോന്നായിരുന്നല്ലോ നന്ദന്റെ ആഗ്രഹം. അതിലോട്ടാണ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ അവള് കുഞ്ഞിനെ കളഞ്ഞിട്ടായാലും ശരി, നന്ദ ഒഴിഞ്ഞു പോയാ മതി എന്ന് ചിന്തിച്ചോണ്ടിരിക്ക. അങ്ങനെ ചിന്തിക്കാതെ പറ്റില്ലല്ലോ. അതുപോലെയല്ലേ അലമ്പുണ്ടാക്കിയത്. ഇനി നിങ്ങളൊക്കെ ഒന്ന് ഉത്സാഹിച്ച പെട്ടെന്ന് കാര്യം നടക്കും. പിന്നെ എനിക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാ നന്ദ ഇപ്പോ. എന്തുപറ്റി? ഓ, ഭാര്യ അമ്മയാവാൻ തയ്യാറെടുക്കല്ലേ. അപ്പൊ കാഞ്ഞിരപ്പള്ളി പോയി നിക്കണമല്ലോ. അമ്മച്ചേരി വീട്ടില് മോചിതം നിൽക്കുമ്പോ എന്റെ ശ്രദ്ധ അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം അമ്മയെ പോലെ അമ്മച്ചി നോക്കും. മൂത്ത ചേച്ചിയെ പോലെ രോഹിണി. പിന്നെ അവക്ക് എന്തെങ്കിലും വയ്യാതെ വന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ജോസാറുണ്ട്. അതൊന്നുമല്ല ഞാനിപ്പോ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാൻ കാരണം. വിദുരസുര ഇടയ്ക്ക് ആരൊക്കെയോ കണ്ടിരുന്നു. ഇപ്പൊ അതേപ്പറ്റി സംസാരമൊന്നുമില്ല. എങ്കിലും എനിക്ക് സംശയമുണ്ട്. നരേട്ടനെ അലട്ടുന്നത് അവനാണോ എന്ന്. അവിടെ വെച്ചെങ്ങാനും ആ ഫ്രോഡിനെ കണ്ടായിരുന്നു. അതുപോലെ ഒരാളെ കണ്ടു. എന്നിട്ടെന്താ അതാരോടും പറയാറുന്നത്? വിദുരസുര ശരത് എന്നുള്ള പേരിൽ രോഹിണിയെ കല്യാണം കഴിക്കുമ്പോ വന്നത് പത്തനംതിട്ടക്കാരനായിട്ടാ. അന്ന് അവൻ ബന്ധുക്കൾ ആരെങ്കിലും പരിചയപ്പെടുത്തിയിരുന്നോ? ആ അമ്മയെന്നും പറഞ്ഞ് ഒരുത്തിയെ കാണിച്ചിരുന്നു. അവരിടയ്ക്കൊക്കെ രോഹിണി ചേച്ചി കാണാനും വരുമായിരുന്നു. അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. മോനെ രോഹിണി ചേച്ചി കറക്കി എടുത്തെന്നാ പറയാറ്. ഒന്ന് രണ്ട് തവണ പോയപ്പോ കുറ്റപ്പെടുത്തിയതുകൊണ്ട് പിന്നെ പോണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞു. എല്ലാം നാടകമായിരുന്നല്ലോ. ആ അമ്മ ഒറിജിനൽ അല്ലല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നില്ലേ? പത്തനംതിട്ടയിൽ എവിടെയാ അവരുടെ താമസം? വടശ്ശേരിക്കരയെന്നോ മറ്റാണ് ഓർമ്മ. ഇപ്പൊ ആ വീട് കാണും, പക്ഷെ അതിൽ താമസം മറ്റാരെങ്കിലും ആയിരിക്കും. പുത്തൂർ ദിനകരനും ഭാര്യയും അവന്റെ ബാപ്പയും ഉമ്മയും ആയതുപോലെ ഇവിടെയും കുറെ ബന്ധുക്കളാവും വാടകയ്ക്കെടുത്താവും. അവരാരെങ്കിലും ഇനി വരാൻ സാധ്യത ഉണ്ടോ? ആ വന്നാലേ പെണ്ണാണോ പ്രായം ചെന്നവരാന്ന് നോക്കാതെ ആടിയും കൊടുത്ത് പറഞ്ഞുവിടും. അല്ല, ഇതിനെ പറ്റിയൊക്കെ നരേട്ടൻ എന്താ ഇത്ര വിശദമായിട്ട് തിരക്കുന്നേ? ഒന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ പറ നരേട്ടാ. അവൻ എന്തെങ്കിലും തരത്തിൽ ട്രാപ്പിലാക്കിയെങ്കിൽ പറ. ഒന്നുമില്ല വിദുരസുര, അവൻ ചത്തുപോയി. അല്ല പിന്നെ നരേട്ടൻ കണ്ടെന്ന് പറഞ്ഞതോ? അത് അത് മറ്റാരെങ്കിലും ആയിരിക്കും. ശരി. കഴിക്കുമോളെ? അത് പിന്നെ വീട്ടിലായിരിക്കുമ്പോ അമ്മച്ചി വാരി കൊടുക്ക, അതാ മോൾക്ക് ഇഷ്ടം. എന്നാ അമ്മ വാരി തരട്ടെ. വേണ്ട, ഞാൻ കഴിച്ചോളാം. മോളെന്തൊന്നും കഴിക്കാത്ത? അത് ഓ, അതൊന്നും പറയണ്ട. ഉച്ചയ്ക്ക് കഴിക്കുന്ന കാര്യമൊക്കെ വലിയ പാടാ. ഒരു ജ്യൂസ് കുടിച്ചാൽ അത്രയായി. ഞാനധികം ചോറ് കഴിക്കാറില്ല. അതാ നല്ലത്. നമ്മള് മലയാളികളല്ലേ ഇങ്ങനെ ചോറ് വലിച്ചു വരി കഴിക്കുന്നത്.
എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ക്യാപ്റ്റൻ. കറികളൊക്കെ എങ്ങനെയുണ്ട്? ജോലിക്കാരിയല്ല, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാ. വളരെ നന്നായിട്ടുണ്ട്. ഇതുവരെ കിട്ടാത്തൊരു രുചി. ജോസാറിന്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന അത്ര വരുമോ? അത് പഴയ തലമുറയിലെ പാചകമല്ലേ, അതിന് മാറ്റം കൂടും. അതെല്ലാവരുടെ കാര്യം അങ്ങനെ അമ്മേ. എവിടെ പോയി ആഹാരം കഴിച്ചാലും സ്വന്തം വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കുന്ന ആഹാരം കാണുമ്പോ അതൊരു വല്ലാത്ത ആർത്തിയ. വയറു നിറഞ്ഞാലും കുറച്ചും കൂടി കഴിക്കും. കുട്ടിക്കാലത്ത് എല്ലാത്തിനും നിർബന്ധ. മുതിർന്ന ശേഷം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാ അമ്മമാരുടെ പാചകത്തിന്റെ മഹിമ മക്കള് തിരിച്ചറിയുന്നത്. അത് ശരിയാ. എനിക്ക് മതി അച്ഛ. അയ്യോ, അച്ഛന്റെ വക കുറച്ചുകൂടി. അവരെ കാണണമെന്ന് പറഞ്ഞു കാണാനുള്ള അവസരം ഉണ്ടാക്കി. എന്റെ ഓർക്കും ഭാര്യയ്ക്കൊപ്പം ജോസ്, ഞാനിത് എങ്ങനെ സഹിക്കും ക്യാപ്റ്റൻ? ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടല്ലേ അവരെ വിളിക്കാൻ പറഞ്ഞത്. എന്ത് മുന്നിൽ കണ്ടാലും അത്തരം കാഴ്ചകൾ ഒരാളെ വല്ലാതെ വേദനിപ്പിക്കും. അല്ലെങ്കിൽ അവൻ മനുഷ്യനല്ലായിരിക്കണം. ഇന്നത്തോടെ ആഗ്രഹം തീർന്നില്ല, ഇനി പറയില്ലല്ലോ. ഇല്ല, പക്ഷെ എനിക്ക് അടുത്ത് കാണണം ക്യാപ്റ്റൻ. എന്റെ മോളെ, കുഞ്ഞിനെ ഒന്ന് എടുക്കണം. ഛേ, അതെങ്ങനെ പറ്റും? കുഞ്ഞിനെ കണ്ട കാര്യങ്ങളെല്ലാം കുഴയില്ലേ? എനിക്കെന്റെ മോളെ ഒന്ന് സ്പർശിക്കണം. ഞാൻ ഹെൽമെറ്റ് ഇട്ടോളാം, ഒക്കെ മറച്ചോളാം, ബൈക്കിൽ കയറുന്ന പോലെ വരാം. ക്യാപ്റ്റൻ, മോളെ ഒന്ന് കൊണ്ടുവന്നാൽ മതി. നീ അബദ്ധമാണ് കാണിക്കുന്നതൊക്കെ. എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി ക്യാപ്റ്റൻ. രോഹിണിയെ നീ മിക്കവാറും പ്രതിസന്ധിയിലാക്കും. നിന്റെ ഉപബോധ മനസ്സ് ആഗ്രഹിക്കുന്നു നീ ജീവനോടെ ഉണ്ടെന്ന് രോഹിണി അറിയണമെന്ന്. അതിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാ ഇതൊക്കെ. ഞാൻ പറഞ്ഞതൊന്നും ചെയ്യൂ, അതുകൊണ്ട് ആർക്കും ഒരു അപകടം ഉണ്ടാവില്ല. എനിക്ക് മടുത്തു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അവസാനം എന്തായി തീരുമെന്ന് വല്ലാത്ത ഭീതിയുണ്ട്. എന്റെ ആത്മാഭിമാനമുള്ള പെണ്ണിന് വേഷം മാറുന്ന പോലെ ഭർത്താക്കന്മാരെ മാറാൻ പറ്റില്ല. അത് നീ മനസ്സിലാക്കണം. ഞാൻ ഒരു അവകാശവാദത്തിന് പോവില്ല. പ്ലീസ്, എന്റെ മുന്നിലേക്ക് എന്റെ മോളെ ഒന്നും കൊണ്ടുതാ ക്യാപ്റ്റൻ. ഞാൻ കാത്തിരിക്കും. രഹനയും ലീനയും ഒരു ദിവസം വിളിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് മാത്രമായിട്ടായിരുന്നു എല്ലാം ഒരുക്കിയത്. അവർ രണ്ടുപേരെയും വിവാഹം കഴിപ്പിക്കാൻ എന്താ ഒരു മാർഗം? ഞാൻ ശ്രമിച്ചു നോക്കി, പ്രത്യേകിച്ച് രഹനയുടെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. അതിപ്പോ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഇയാളും ഞാൻ ഒന്നിച്ച് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇയാൾ അവരെക്കാളും വാശി പിടിച്ചിരുന്നേനെ. അവരെ രണ്ടാളും വിവാഹം കഴിക്കാത്തതിൽ എനിക്കും വിഷമമുണ്ട്. ഇന്നത്തെ കാലത്ത് വിവാഹം എന്നൊക്കെ പറയുന്നത് വലിയൊരു കുരുക്ക. നന്നായില്ലെങ്കില് തീർന്നു എല്ലാം. എല്ലാം എന്നും അങ്ങനെ മോശമാകണമെന്നില്ലല്ലോ. ഇനി നോക്കിയും കണ്ടുവല്ലേ ചെയ്യൂ. അവരെ കുറ്റം പറയണ്ടമ്മേ, അവരുടെ മാനസികാവസ്ഥ ഇപ്പൊ അങ്ങനെയാ. എല്ലാം ഓരോരോ സമയദോഷമാ മോളെ. എപ്പോ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ആഹാരം കഴിക്കുന്ന സമയത്ത് കണ്ടില്ലല്ലോ ക്യാപ്റ്റൻ. ഉച്ചയ്ക്ക് എനിക്ക് കഞ്ഞിയാ ഇഷ്ടം. ആ, അത് തന്നെ തന്നെ ഉണ്ടാക്കി. അല്ല, മോളെവിടെ? ദേ ഇവിടെ ഉണ്ട്. വന്നപ്പോഴേ ആന്റിയായിട്ട് കൂട്ടായോ? എന്നാ ഇനി അങ്കിളുമായിട്ട് കൂട്ടുകൂടാ. ഞാൻ മോളെ അങ്ങോട്ട് കൊണ്ടുപോട്ടെ? അമ്മയെ നോക്കണ്ട, അങ്കിള് പാവാ, മോളെ ഒന്നും ചെയ്യില്ല. ധൈര്യമായിട്ട് കൂടെ ചെല്ലേ. ചെല്ലു മോളെ, അങ്കിള് വിളിച്ചതല്ലേ. മോക്കേ, അപ്പൊപ്പനൊരു സ്വർണ്ണ കമ്മല് മേടിച്ചു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എവിടെ പോയി വാങ്ങിയതായിരിക്കും നിങ്ങളെല്ലാം ചിന്തിക്കുന്നത്. ഇപ്പൊ വാങ്ങിയതല്ല,
ഞാൻ നേരത്തെ വാങ്ങി വെച്ചതാ. കഥകളൊക്കെ കേട്ട ശേഷം നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞപ്പോ മോക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ? അതുകൊണ്ട് പിന്നെ സമയം കളയാതെ അങ്കിൾ ഒരു കമ്മൽ വാങ്ങി പോവാം. ആരുമില്ല അദ്ദേഹത്തിന്, കുട്ടികളെന്ന് വെച്ചാൽ ജീവന. ഔട്ട് ഹൗസിൽ അദ്ദേഹം ഒറ്റയ്ക്കാണോ? ആ അതെ, ഒറ്റയ്ക്കാ. വന്ന സ്ഥിതിക്ക് ഇടയ്ക്കൊന്ന് പോകണം. അതെന്റെ ഒരു ഫ്രണ്ടാ. ആംഗിളിന്റെ ഹെൽമെറ്റ് മാറ്റാത്ത ആംഗിള് ബൈക്കിൽ പോവാൻ പോലേ, അതുകൊണ്ടായിരിക്കും. മോള് വാ. മരിച്ച ശേഷം പപ്പയുടെ ബന്ധുക്കളൊക്കെ കൂടുതൽ അമേരിക്കയിലാ. അവിടേക്ക് ചെല്ലാൻ നിർബന്ധിച്ചു. പിന്നെ അമ്മച്ചിക്ക് നാടും വീടും ഒന്നും വിട്ടുപോകാൻ താല്പര്യമില്ല. എങ്കിലും നാലഞ്ചു ദിവസം എളുപ്പം വിളിച്ചിരുന്നു, അവിടേക്ക് വന്ന് സെറ്റിൽ ആവണമെന്നാ പറയുന്നത്. കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ? എനിക്കിപ്പോ മോളുടെ അമ്മ തന്നെ നല്ലൊരു ജോലി തന്നിട്ടുണ്ട്. സാറിനും ഉണ്ട് ജോലി, പിന്നെ ഇഷ്ടംപോലെ പറമ്പുണ്ട്. ജീവിക്കാൻ ഇവിടെ തന്നെ ധാരാളം. ഇപ്പൊ നമ്മുടെ നാടിന്റെ പോക്ക് ശരിയല്ല, അതുകൊണ്ടാ ഞാനിങ്ങനെ രണ്ടു മനസ്സിൽ നിൽക്കുന്നത്. എനിക്കൊറ്റ മനസ്സേ ഉള്ളൂ അമ്മച്ചിക്കും. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നില്ല. മോള് വരുന്നു. ആഹാ, വന്നല്ലോ. അങ്കിള് സമ്മാനമൊക്കെ തന്നോ? ദാ കണ്ടോ, വരൂ. നല്ല മോളാ, അമ്മയെ പോലെ തന്നെ ശാന്ത സ്വഭാവം. അച്ഛന്റെ അസുര സ്വഭാവം ഒന്നും കിട്ടിയിട്ടില്ല. അവന്റെ കാര്യം ഇനി എന്തിനാ പറയുന്നേ? മോൾക്കിപ്പോ ഒരു അച്ഛനുണ്ട്. ജന്മം കൊണ്ട് ആ സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യണം, മക്കളെ സ്നേഹിക്കണം. അതൊക്കെ പോട്ടെ, നല്ലൊരു ദിവസമായിരുന്നു. ഇനി എല്ലാവരും കൂടി അങ്ങോട്ട് ഒരു ദിവസം വരണം. ക്യാപ്റ്റനും കൂടി കൂട്ടിക്കോ. ശരി, പോവാണെന്ന് പറയുമോളെ. പോയിട്ട് വരാമേ. ആന്റി പോയിട്ട് വരട്ടെ. അങ്കിളിന് ടാറ്റ കൊടുക്ക. ടാറ്റ അങ്കിൾ. ടാറ്റ സ്വീറ്റ് ഗേൾ. ഞങ്ങൾ ശരി മോളെ. ഓക്കെ ശരി ക്യാപ്റ്റൻ. ഓക്കെ.
എവിടേക്കാ കൂട്ടിക്കൊണ്ട് പോയത്? ശരത് ആവശ്യപ്പെട്ടിട്ട് തന്നെയാ. അവന് മോളെ ഒന്ന് തൊടണമെന്ന്, അടുത്തൊന്ന് കാണണമെന്ന് ആഗ്രഹം സാധിച്ചു കൊടുത്തു. എന്നിട്ട് എന്തൊക്കെയാ പറയുന്നേ? അപ്പോ മോള് ചേർത്തേന്ന് കണ്ടോ? എങ്കിൽ തീർന്നില്ലയല്ല. മോള് വന്നപ്പോഴേ അതായിരിക്കുമല്ലോ പറയുന്നത്. ഹെൽമെറ്റ് ഇട്ടാ അവൻ അവന്റെ ആഗ്രഹം സാധിച്ചത്. ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് അപകടമാണ്. എത്രയും പെട്ടെന്ന് ശരത് ഇവിടുന്ന് മാറിപ്പോയേ പറ്റൂ. ഞാൻ നിർബന്ധിക്കുന്നുണ്ട്, നടക്കോന്നറിയില്ല. ഇതിന്റെ അവസാനം എന്തായിരിക്കുമേ? എനിക്കറിയില്ല. ജീവിച്ചിരിക്കുന്ന എനിക്ക് ബലികർമ്മങ്ങൾ നടത്താൻ തീരുമാനിച്ചില്ലേ? അത് തടയണ്ടായിരുന്നു. ശരിക്കും മരിച്ചു കഴിഞ്ഞു. അവന്റെ മനസ്സിലൊരു തീയുണ്ട്, അത് ഉറപ്പാ. അകത്തിരിക്കുന്ന പെങ്കൊച്ചിനും അതൊരു വേദനയായിരിക്കുക. ജോസിനോട് ഈ സംഭവം പറഞ്ഞുകൂടെ? രോഹിണി അറിഞ്ഞാലല്ലേ പ്രശ്നം. ജോസ് അറിയുന്നത് കൊണ്ട് എന്താ പ്രശ്നം?